Namaskaram, CM Raveendran and Chief Minister Raveendran, Alangal CM in the CM on Raveendran Tolangia, Churchagal and Garing Loki and Maracuna, and the Kalim, Adehatne, Petanane, Sukham Rabicate, Talachorne, Corona Badichu, and the Kiana Parina, Talachorne, Corona Virus Badikimo, in the Arila, number medical with the Thero Garing Lunala, Shuasa Vosha team, number Shosana, Samithana team, Okabatikina, or Rogamana Corona, and Nana Katrikino, in Epol, Protegamai, Badichu in the Parishodi can Mendi, Ashbutril Poyano in Arila, and the Ilim, in the Lechodinchi, and Gandhu some Chodinchi and Iron Notice Nalgir. Adipol, Tarnavasam Mumbai, Mendoki Alim, Chodinchian, Notice Nalgial, Wayingil, Enganabogum, and the Kayana Gayindu, some Kadagambali, Surendran Chodichada, the Pol Mupadarasha, Notice Nalgialim, Namaka, Wayingil Pogan Patimo, Adora the Ne, Valare Satisantana, Vishustana, Raveendran Turangia, Wadangalana, Kadagambali, Nature, the Indiam Kadagambali, Apipriya to the Purna, Yojikinu. CM Raveendran name, Raveendran name, Pari, Magandi, Bang, Edabarakal, Visham Shingal Hajarakan, Enforcement Director, Innovation Nalgi, and Nolana Itu Pudiava. By the way, they had a ഗോപിനാഥൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തെ പലകുറി സഹായിച്ചിട്ടുണ്ട് എന്ന വാർത്തയുണ്ടായിരുന്നു നമ്മൾ ആ വാർത്ത നൽകിയിരുന്നു അതുപോലെ ഭാര്യ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് മണ്ണുമാന്തി യന്ത്രവും ജെ സി ബിയും ക്രെയിനും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഇടപാടുകളിലൂടെ കോടികൾ സമ്പാദിച്ചു എന്നുള്ള വാർത്തയും ആരോപണവും പരാതിയും ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ മകൻ കൂടി ഈ ഒരു കേസിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇവരുടെ അക്കൗണ്ടുകളിലെ ഇടപാടിലും രവീന്ദ്രന് പങ്കുണ്ടാം എന്നതിനാലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ബാങ്ക് രേഖകൾ കൊണ്ടുവരാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രവീന്ദ്രന്റെ ഭാര്യയ്ക്ക് ഊരാളുങ്കൽ സൊസൈറ്റിയുമായി സാമ്പത്തിക നേരത്തെ കണ്ടെത്തിയിരുന്നു തന്റെ സാലറി അക്കൗണ്ടിലൂടെ 24 ലക്ഷം രൂപ മാത്രമേ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ എന്നാണ് രവീന്ദ്രൻ വാക്കാൽ അറിയിച്ചത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ 58 ലക്ഷം രൂപ ലഭിച്ചു ട്രഷറി അക്കൗണ്ടിൽ നിന്നാണ് പണം പിൻവലിച്ചത് കുടുംബാംഗങ്ങൾ ബിസിനസ്സിൽ മുടക്കിയ ബാക്കി പണമെല്ലാം സ്വകാര്യ ബാങ്കിൽ നിന്നുള്ള വായ്പയാണെന്നാണ് പറയുന്നത് രവീന്ദ്രന് ഊരാളുകൾ സൊസൈറ്റിയുമായുള്ള പണമിടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതുപോലെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി 12 സ്ഥാപനങ്ങളിൽ രവീന്ദ്രന്റെ ബന്ധുക്കൾക്കോ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾക്കോ പങ്കാളിത്തമുണ്ട് എന്ന റിപ്പോർട്ടും വിശദമായി തന്നെ ഇടിക്ക് ലഭിച്ചിരുന്നു ആവശ്യപ്പെട്ട രേഖകൾ വൈകാതെ എത്തിക്കാമെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നുമാണ് ഇപ്പോൾ രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിരിക്കുന്നത് ആശുപത്രി വിട്ടാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകും ഭാര്യയുടെ പേരിലുള്ള 80 ലക്ഷത്തിലധികം രൂപ വിലയുള്ള മണ്ണുമാന്തി യന്ത്രം 2018 ഊരാളുങ്കലിന് നൽകിയെന്നും വാടകയിനത്തിൽ ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ ഭാര്യയുടെയും പ്രായപൂർത്തിയായ മകന്റെയും രവീന്ദ്രന്റെ മകനെ പ്രായപൂർത്തിയായി ആ പ്രായപൂർത്തിയായ മകന്റെയും വിശദമായ റിപ്പോർട്ടുകളും അവർ കൈകാര്യം ചെയ്തിരുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ഹാജരാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രവീന്ദ്രന്റെ ബിനാമി ഇടപാടുകളിൽ പലരായി ഇങ്ങനെ പലയിടങ്ങളിൽ നിക്ഷേപവും കാര്യങ്ങളും ഒക്കെ നടത്തിയതായി ഏതാണ്ട് 12-13 സ്ഥാപനങ്ങളിൽ ലക്ഷങ്ങളുടെ നിക്ഷേപം വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ കടകൾ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ മേഖല ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയ മേഖലകളിൽ ലക്ഷങ്ങളുടെ നിക്ഷേപം ഈ രവീന്ദ്രനും രവീന്ദ്രന്റെ കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയതായുള്ള വാർത്തയും പരാതിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുകൂടി വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണ് മാത്രമല്ല ഒരു മെഡിക്കൽ ബോർഡ് ചെക്കപ്പിന്റെ ഒരു സാധ്യത കൂടി നമ്മൾ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ ബോർഡ് സംഘം എത്തി രവീന്ദ്രനെ നിരീക്ഷിക്കും പരിശോധിക്കും മാത്രമല്ല ഇത്രയും നാൾ ഇങ്ങനെ അസുഖമൊന്നും ഇല്ലെങ്കിൽ ഇത്രയും നാൾ വെറുതെ ആശുപത്രിയിൽ കഴിഞ്ഞതിന് ഇവരെ സംരക്ഷിച്ച ശരിയായ രീതിയിൽ പരിശോധന നടത്താതെ റിപ്പോർട്ടുകൾ നൽകിയ ഡോക്ടർമാർക്കെതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കറിയില്ല അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നോ എന്നുള്ളത് ഡോക്ടർമാർക്കല്ലേ അറിയൂ അപ്പോൾ ആ അസുഖ വിവരവുമായി ബന്ധപ്പെട്ട കൃത്യമായ പരിശോധനകൾ നടത്തി ഈ ഡോക്ടർമാർ അതായത് ഗവൺമെൻറ് സർവീസിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യവകുപ്പോ ഡോക്ടർമാരോ ഇദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അനാവശ്യമായി നുണ പറഞ്ഞ് അസുഖമായി അവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വരെ നടപടി ഉണ്ടാകും എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തൊക്കെയായാലും രവീന്ദ്രൻ അന്വേഷണവുമായി സഹകരിക്കാം എന്ന് ഇഡിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവസാനത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്തായാലും ഭാര്യയും മകനും ഉൾപ്പെടെയുള്ള ആളുകളുടെ അക്കൗണ്ടുകളും ഇദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ട് വിവരങ്ങളും ഒക്കെ ഇഡി ഉടൻ തന്നെ തേടും ഉടൻ തന്നെ അന്വേഷിക്കും ബിനാമി ഇടപാടുകൾ എന്തൊക്കെ നടന്നിട്ടുണ്ട് രവീന്ദ്രൻ ആരുടെ ബിനാമിയാണ് രവീന്ദ്രന്റെ ബിനാമികൾ ആരൊക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വൈകാതെ വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കും എന്നാണ് സൂചനകൾ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്